ഈ ഓണനാളിൽ എസിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടൊപ്പം ഓണവിശേഷങ്ങളും പുതിയ സിനിമാ വിശേഷങ്ങളും എല്ലാം പങ്കുവയ്ക്കാനായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ യുവനായിക മൃദുല മുരളിയാണ്. നമുക്ക് ചോദിച്ചറിയാം മൃദുലയുടെ വിശേഷങ്ങൾ. നമസ്കാരം. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? ഏറ്റവും വലിയ വിശേഷം ഇപ്പോൾ റീസെന്റ്ലി പുതിയ മൂവി റിലീസായിക്കാണ്. അയാൾ ഞാനല്ല സിനിമ ഇപ്പം തിയേറ്റേഴ്സിൽ വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. പാച്ചുവിനെയും അയാൾ ഞാനല്ല എന്നെയും ഞങ്ങളുടെ ക്രൂവിനെയും ഈശോനെ എല്ലാവരും സ്വീകരിച്ചു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. അതാണ് ഇപ്പോഴത്തെ വിശേഷം. ഈ ഓണത്തിന് അതാണ് സ്പെഷ്യൽ. ഈശോനെ കുറിച്ച് പിന്നെ എന്താണ്, എനിക്ക് അതിനകത്ത് എപ്പോഴും ഇങ്ങനെ സ്പെഷ്യലായിട്ട് ചോദ്യം ഉള്ളത് എന്താണ്, ഞാൻ അതിനകത്ത് ആ ക്യാരക്ടറൈസേഷൻ പറഞ്ഞപ്പോൾ എന്നെ കുറേ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്, അതിനകത്ത് ഞാൻ ബുള്ളറ്റാണ് ഓടിക്കുന്നത്. ബുള്ളറ്റ് പക്ഷെ അതൊരു മോഡിഫൈഡ്, അവിടെ ഗുജറാത്തിൽ അവരുടെ കമ്മ്യൂട്ട് ചെയ്യാൻ വേണ്ടി അവർ യൂസ് ചെയ്യുന്ന ഒരു ചാക്കട എന്നാണ് അതിൻ്റെ പേര്. അല്ല, പണ്ടത്തെ ബുള്ളറ്റ്, പണ്ട് കാലത്തുണ്ടായിരുന്ന ബുള്ളറ്റ് അവർ മോഡിഫൈ ചെയ്തിട്ട് ട്രക്ക് മാതിരി ഉണ്ടാക്കിയിരിക്കുക. അപ്പോൾ അതിനകത്ത് സാധനങ്ങളൊക്കെ ആവശ്യത്തിന് കൊണ്ടുപോകാനുള്ള, അപ്പം അത് ഒടിച്ച് നടക്കുന്ന ഇത്തിരി ബോൾഡായിട്ടുള്ളൊരു കുട്ടിയാണ് ഈശ. അതിലേ പിന്നെ വേറൊരു തമാശ എന്താന്ന് വെച്ചാൽ, അപ്പൊ നമ്മൾ ഈ ചാക്കട ഓടിക്കുമ്പോ അവരുടെ ഒരു ഓണർ വരും നമുക്ക് എപ്പോഴും. ആദ്യത്തെ രണ്ടു ദിവസം എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ടൂ വീലറാണ്, പക്ഷെ അത് വീലറാണ് ആക്ച്വലി. ബാക്കിൽ രണ്ട് സപ്പോർട്ട് ചെയ്യാനുണ്ട്, പക്ഷെ ബാക്കിൽ ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാം. അപ്പോ വേണമെങ്കിൽ ഒരു നാലഞ്ച് പേർക്ക് യാത്രയൊക്കെ ചെയ്യാവുന്ന വണ്ടിയാണ്. നമ്മളുടെ ഇവിടുത്തെ ഈ പെട്ടി ഓട്ടോറിക്ഷ എന്നൊക്കെ പറയില്ലേ, അത് ബുള്ളറ്റിന്റെ പുറത്ത് അവർ ഉണ്ടാക്കിയിരിക്കാം. അപ്പോ അത് എന്നിട്ട് ഞാൻ മൂവിയില് ഓടിച്ചിരിക്കുന്ന വണ്ടി അമിതാഭ് ബച്ചൻ ഓടിച്ചിരുന്ന വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ആലിബായ് എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നു അമിതാഭ് ജി കഴിഞ്ഞിട്ട് മൃദുല ജിയാണ് ഓടിക്കുന്നത്. അപ്പൊ ഞാൻ ഓഹോ, അങ്ങനെ ഒരു എന്താ പറയാ, അതെ അതെ അതെ. ഗുജറാത്തിൽ ആയിരുന്നല്ലേ ഷൂട്ടിംഗ്? അതെ, ഗുജറാത്തിലെ കച്ച് എന്ന് പറഞ്ഞിട്ട് പണ്ട് ഭൂകമ്പൊക്കെ നടന്ന് അത് ഭയങ്കര റിമോട്ട് ആയിട്ടുള്ള ഏരിയ ആണ്. ഇപ്പോഴും ഡെവലപ്മെന്റ്സ് ഒക്കെ ഇങ്ങനെ ആയി വരുന്നുള്ളൂ, ബിൽഡിംഗ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. അപ്പൊ അവർക്ക് ഷൂട്ട് എന്നൊക്കെ പറയുമ്പോ ഒരു സന്തോഷം, അത്ഭുതം, നല്ല ആളുകളാണ്, പിന്നെ നല്ല ഫുഡാണ് അവിടെ. എനിക്ക് ഇന്നലെ ഗുജറാത്തി ഫ്രണ്ട്സും ഉണ്ട്, അപ്പൊ എനിക്ക് ഗുജറാത്ത് ഫുഡൊക്കെ എനിക്ക് നല്ല ഫാമിലിയർ ആണ്. അവിടുത്തെ ഷൂട്ട് ഭയങ്കര രസമായിരുന്നു, നല്ല വിഷ്വൽ ബ്യൂട്ടിയാണ് അവിടെ. സ്ഥലങ്ങൾക്കെല്ലാം എല്ലാത്തിനും ഒരു ടോണാണ്, ഒരു മടി ടോണാണ് എല്ലാത്തിനും. കൂടെ നടക്കുന്നവരൊക്കെ അങ്ങനത്തെ ജിൽജിൽ വേഷങ്ങൾ, ഗുജറാത്തി അങ്ങനെയാണ്. ഇത്തിരി കൂടി റിമോട്ട് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് അവിടെ എല്ലാവരും അങ്ങനെ തന്നെ. ഇപ്പൊ വയസ്സായി 70 വയസ്സുള്ളവരും അതാ ഡ്രസ് ഇടുന്നത്. അതെ, ഫഹദ് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറാണ്. അപ്പം ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറുടെ കൂടെ നമ്മളൊരു മൂവി അഭിനയിക്കുക, സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ ഫഹദ് നല്ല കോസ്റ്റാറാണ്. നമുക്കൊരു ബുദ്ധിമുട്ടോ അങ്ങനെ ഇപ്പം നമ്മളൊരു സീൻസ് ഡിസ്കസ് ചെയ്യുമ്പോഴോ അത് വർക്ക്ഔട്ട് ചെയ്യുന്ന കാര്യത്തിലെല്ലാം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. മൃദുലയുടെ പുതിയ മൂവി, അടുത്ത മൂവി തമിഴ് റിലീസിന് റെഡി ആയിരിക്കുകയാണ്. അതിലെ ക്യാരക്ടർ എന്താണ്? അല്ല, ക്യാരക്ടർ നെയിം വർഷ എന്നാണ്. അത് ഈ പറഞ്ഞ മാതിരി ഫുൾ ആൻഡ് ഫുൾ ട്രെയിനിൽ സംഭവിക്കുന്ന ഒരു കഥയാണ്. അതായത് ചെന്നൈയിൽ നിന്ന് നാഗർകോവിൽ പോകുന്ന ഒരു ട്രെയിനിൽ ഒരു ഈവനിങ്ങിൽ കണ്ടുമുട്ടുന്ന രണ്ട് പേര്, അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു, ആ ഒരു ട്രെയിൻ ജേണി 12 മണിക്കൂർ ട്രെയിൻ ജേണിയിൽ നടക്കുന്ന കഥയാണ്. അപ്പം അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ട്രെയിനിൽ ഷൂട്ട് ചെയ്തു, നമ്മൾ റിയൽ ട്രെയിൻ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, സെറ്റിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷൂട്ട് ടൈം എന്ന് പറയുമ്പോൾ ഭയങ്കര, അതും ഒരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. രാവിലെ നമ്മൾ സ്കൂളിൽ പോകുന്ന മാതിരി 9 മണിക്ക് നമ്മളെല്ലാവരും സ്റ്റേഷനിൽ റെഡി ആയിട്ട് നിൽക്കും. എന്നിട്ട് നമ്മൾക്കുള്ള ട്രെയിൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ട്രെയിൻ, അത് നമ്മളെ പോവും. ഉച്ച ബ്രേക്ക് വരെ നമ്മൾ ഷൂട്ട് ചെയ്യും, ബ്രേക്കിന് നമ്മൾ വേറൊരു സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിക്കുക. അതിന് പിന്നെയും ഇത് ചെയ്ത് ഈവനിങ് വരെ പിന്നെയും ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു സ്കൂൾ പോകുന്ന മാതിരിയായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നത്. അതിലെ ഹീറോ ആയിട്ട് ചെയ്യുന്ന മിഥുൻ മഹേശ്വർ എന്നാണ് പേര്. ട്രാഫിക്കിൻ്റെയൊക്കെ തമിഴിലെ ചെന്നൈയിൽ ഒരു നാൾ എന്ന സിനിമയിലെ ഹീറോ ആയിരുന്നു മിഥുൻ. മിഥുൻ്റെ ക്യാരക്ടർ നെയിം ചിക്കി എന്നാണ്. പടത്തിൻ്റെ പേര് ചിക്കിക്ക് സിക്കി കിച്ച്. അതെ, അതൊരു ടങ് ട്വിസ്റ്റിംഗ് പേരാണ്. എല്ലാവരും തോന്നിയത് എന്ത് ഇങ്ങനെ പേര്, അതിപ്പോ തമിഴർക്ക് തന്നെ അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിക്കി എന്നുള്ളത് ഹീറോയുടെ പേരാണ്, ചിദംബര കൃഷ്ണനെ ഷോർട്ടാക്കിയിട്ട് വിളിക്കുന്നതാണ്. അപ്പൊ ചിക്കിക്ക് സിക്കി കിച്ച് എന്ന് പറയുമ്പോ കിട്ടി, അതാണ് വർഷനെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പൊ അതാണ് പടം. അതിന്റെ സോങ്സും എല്ലാം റിലീസ് ചെയ്തിട്ട് ഭയങ്കര നല്ല റെസ്പോൺസ് ആണ്.
അപ്പൊ അതിനെ നോക്കാം എങ്ങനെയാണ്. റിലീസ് ഓഗസ്റ്റ് ലാസ്റ്റിലാണ്. ഓണമാണല്ലോ, ഓണത്തിനെ പറ്റി ചോദിക്കാതെ ഇന്റർവ്യൂ ഒന്നും ആവണില്ല. എന്താണ് ഓണത്തിനെ പറ്റിയുള്ള ഓർമ്മകൾ? എന്താണ് ഓർമ്മകൾ? 10-60 വയസ്സുള്ളവരോട് ചോദിക്കാൻ ഓർമ്മകൾ ഉണ്ടാവും. ഓണം ചെറുപ്പം മുതൽ എനിക്ക് സ്കൂൾ ടൈമിൽ സ്കൂളിൽ ഉണ്ടാവുന്ന ഫംഗ്ഷനാണ് നമ്മൾ, ഞാൻ SEC വിദ്യാനികേതനാണ് പഠിച്ചത്. അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഓണം ടൈമിൽ പൂക്കള മത്സരം, ഓണപ്പാട്ട് മത്സരം, മത്സരത്തിനൊന്നും ഞാൻ ഉണ്ടാവില്ല, പൂക്കളക്കണൊക്കെ ഉണ്ടാവും ഹൗസ് വൈസ് ആയിട്ട്, പിന്നെ ഉറിയടി മത്സരം, അങ്ങനെ ഭയങ്കര ഒത്തൻറ്റിക് ആയിട്ടുള്ള എല്ലാ ഈ ഓണം ടൈമിൽ കാണുന്ന ഓണക്കളി മത്സരം, ഈ പുലികളുടെ എല്ലാം കളി, അതെല്ലാം ഉണ്ടായിരുന്നു നമ്മളെ സ്കൂളിൽ. അപ്പോൾ എനിക്ക് എപ്പോഴും ഓണം സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ ഞാൻ ചെറുപ്പം മുതലേ അപ്പാർട്ട്മെന്റ്സിലാണ്. ഓണം ഞാൻ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ചെറുപ്പം മുതലേ അപ്പാർട്ട്മെന്റിലാണ് ജീവിച്ചത്. അപ്പോൾ അപ്പാർട്ട്മെന്റിലെ സെലിബ്രേഷൻസ് ഉണ്ടാകും. അങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മൾ വീട്ടിൽ അന്നത്തെ ഒരു ദിവസം TV നിറയെ പ്രോഗ്രാംസ് ഉണ്ടാവും, അത് കാണുക, പിന്നെ സദ്യ ഉണ്ടാക്കും, അത് കഴിക്കുക, പായസം കുടിക്കുക. അതല്ലാതെ എനിക്ക് ഈ അപ്പാർട്ട്മെൻറ്റിലെ ഓണോ അല്ലെങ്കിൽ നമ്മളുടെ അസോസിയേഷൻ ക്ലബ്സിൻ്റെ ഓണോ അല്ലെങ്കിൽ അതൊക്കെ പക്ഷേ ഒന്നില്ലെങ്കിൽ ഓണത്തിന് മുന്നേ ഓണം കഴിഞ്ഞിട്ടും ആയിരിക്കും, പക്ഷെ അപ്പോൾ ഉള്ളൊരു ഫീല് ഭയങ്കര നല്ലതാണ്. സ്കൂളിലെ സെലിബ്രേഷൻ കോളേജിൽ പോയപ്പം ചെന്നൈയിൽ ഉണ്ടായിരുന്നത് ഭയങ്കര വ്യത്യാസമായിരുന്നു. അവിടെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും ആൾക്കാരുണ്ട്. അവിടെ ഓണം എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. മലയാളികൾ എല്ലാവരും ഓണ സാരി ഇതുമാതിരി ഉടുത്തിട്ട് വരും, പിന്നെ അവിടെ ഉള്ളവർക്കും അത് കൊടുത്ത് അങ്ങനെ ഒന്ന് ഇതാവാനെല്ലാം. അപ്പോൾ അവിടെ നമ്മളെല്ലാ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയും അവിടുത്തെ മലയാളി ഹോട്ടൽസിൽ പോയിട്ട് നമ്മൾ ഓണസദ്യ കഴിക്കുക, അതൊക്കെയായിരുന്നു അന്ന് ഓണത്തിൻ്റെ അന്ന് പോലും നമുക്ക് ഹോളിഡേ ഒന്നും ഇല്ല കേട്ടോ. പക്ഷേ അത് അതൊരു വേറെ കൈൻഡ് ഓഫ് സെലിബ്രേഷൻ ആയിരുന്നു. ഓണസദ്യനെ പറ്റി പറഞ്ഞപ്പോഴാണ്, ഓണത്തിന് എന്തെങ്കിലും അമ്മേനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ കയറാറുണ്ട്? അടുക്കളയിൽ കയറുക, സമയത്തൊക്കെ ഞാൻ അടുക്കളയിൽ കയറാറുണ്ട് കഴിക്കാൻ. അല്ലാതെ കുക്ക് ചെയ്യും, കുക്ക് ചെയ്യാം എന്ന് വെച്ചാൽ അത്യാവശ്യത്തിന് വേണ്ടുന്ന കുക്കിംഗ് ഒക്കെ അറിയാം. ഈ വെള്ളം തിളപ്പിക്കലൊന്നല്ല കേട്ടോ, മര്യാദക്കുള്ള കുക്കിംഗ് ഒക്കെ തന്നെ അറിയാം. പക്ഷേ ഇങ്ങനെ എന്താണ് സദ്യ ഉണ്ടാക്കാനൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു ഒരു സെറ്റ് സാധനങ്ങൾ കൊണ്ട് തന്ന് ഞാൻ കുക്ക് ചെയ്യും, പക്ഷെ പേര് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടുള്ളൂ. പിന്നെ ഓണസദ്യയിൽ ഞാൻ അങ്ങനെ ഒരു തവണ ഓണത്തിന് ട്രൈ ചെയ്തതാണ് മാക്രോണി പായസം. പാസ്ത ഉണ്ടാക്കുന്ന മാക്രോണി വെച്ചിട്ടുള്ള ഇത്, അത് സിമ്പിളാണ്, വെറുതെ പാലിൽ ഇത് ചെയ്തിട്ട് ഇതെല്ലാം ബോയിൽ ചെയ്തിട്ട്. അത് പാല് ഭയങ്കരമായിട്ട് കുറുകുന്നത് വരെ കാച്ചി കഴിഞ്ഞിട്ട് പാസ്ത, ബോയിൽ ചെയ്ത പാസ്ത എണ്ണ ഒഴിച്ചിട്ട് അതൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനെ കുറച്ച് നേരം ആറാൻ വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നമ്മളെ നട്ട്സും പിന്നെ വനില എസൻസും മിൽക്ക് മെയ്ഡും കണ്ടൻസ്ഡ് മിൽക്കും അങ്ങനെ കുറച്ച് നട്ട്സും പിന്നെ ബട്ടർ ഉരുക്കിയിട്ട് ഒഴിച്ച് അങ്ങനെ എല്ലാം ഉണ്ട്. നല്ല കാണുമ്പോൾ വലിയ സിമ്പിൾ, പിന്നെ അധികം ഇങ്ങനെ വായലിങ്ങനെ കടിക്കാൻ അങ്ങനെ ഉണ്ടാവില്ല. മാക്രോണി ഉണ്ടാവും, പിന്നെ കുറച്ച് നട്ട്സും ഡേറ്റ്സ് എല്ലാം പൊടിച്ച് പൊടിച്ച് ഇട്ടതൊക്കെ ആയിരിക്കും അത്. പക്ഷെ കഴിക്കുമ്പോൾ നല്ലതാണ് പായസം, അത് നമ്മൾക്ക് തോന്നില്ല ഇതുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് പറയാം. ഇത് ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് തോന്നുമായിരുന്നു ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക, അത് എവിടെയെങ്കിലും വായിച്ചു? അല്ല, ഞാനിങ്ങനെ എന്തോ പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട് അവൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്, കുറേ വർഷങ്ങളായിട്ട് അങ്ങനെ എബ്രോഡ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവനിങ്ങനെ കുറേ ഇങ്ങനെ ഓരോ റെസിപ്പീസ് എല്ലാം ചെയ്യും. അപ്പോൾ അവൻ ട്രൈ ചെയ്തതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇതെന്ത് പായസം അങ്ങനെ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എനിക്ക് റെസിപ്പി തന്ന്, ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയത്. എനിക്ക് തോന്നുന്നു ഈ ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണ് പുതിയ ഒരുപാട് ഫുഡ് ഐറ്റംസ് കണ്ടുപിടിക്കുന്നത്. അപ്പം അങ്ങനെ എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്യണ്ട്, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. ഈ അപ്ഡേറ്റ് ഫാഷൻ ഒക്കെ ഫോളോ ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണെന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നുന്നത്. എന്താണ് ഫാഷനെ പറ്റിയിട്ടുള്ള ഫാഷൻ? എല്ലാരും പറയുന്ന മാതിരി കംഫർട്ടബിൾ ആയിട്ടുള്ള എനിക്ക് ഡിസൈനേഴ്സ് ഉണ്ട്, എനിക്ക് ഡിസൈനേഴ്സ് ഉണ്ട്. അപ്പം പനമ്പിള്ളി നഗറിലെ TNM MOD ജുവല്ലറിയും ഒക്കെയാണ് എനിക്ക് വേണ്ടുന്ന കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നവര് പനമ്പിള്ളി നഗറിലുള്ളത്. അപ്പോൾ അവരെൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ് കുറെ നാളുകളായിട്ട്. അപ്പം അവരാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്, വേറെയും ഡിസൈനേഴ്സ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നു, പക്ഷേ ആസ് ഓഫ് നൗ ഇവർ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ അല്ലാതെ ഞാൻ ഫാഷൻ ആസ് എ ട്രെൻഡി ആയിട്ടുള്ളതിൻ്റെ പിന്നാലെ പോകുന്നതിനേക്കാളും അത് നോക്കും. ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളത് നമ്മൾ പിന്നെയും ചെയ്യാൻ പറ്റില്ല, ചിലത് അങ്ങനെ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അല്ലാതെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ചേരുമെന്ന് എനിക്ക് തോന്നുന്നു. ഏറ്റവും കൂടുതൽ ഞാൻ ഒപ്പീനിയൻ എടുക്കുന്ന അമ്മേൻ്റെയാണ്. അമ്മ ഇസ് മോർ ഇൻ ടു ഓൾ ദീസ്. ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നോക്കി സജസ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര.
അപ്പോൾ എനിക്ക് നല്ല കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് എന്താണ് സൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് ചെയ്യുന്നതെല്ലാം. കൊള്ളാം, നല്ല സാരി. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പം മൃദുല, ഏതൊരു ആക്ട്രസിനും ഒരു ഡ്രീം റോൾ ഉണ്ടാവുമല്ലോ മനസ്സിൽ. ഇപ്പം ഒരുപാട് പേരോട് ചോദിച്ചാൽ ശോഭനയാണ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, മണിച്ചിത്രത്താഴ് ചെയ്ത പോലെ റോള്. അങ്ങനെ അങ്ങനെ മൃദുലയുടെ ഒരു റോൾ മോഡൽ എന്ന് പറയാൻ വയ്യ, ഒരു ഡ്രീം ഡ്രീം റോൾ ഏതാണ്? അങ്ങനെ എനിക്ക് അതിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് കുറേ റോൾസൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ പറയാം. ഇതിപ്പോൾ ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അപ്പം എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സൊക്കെ എനിക്ക് പുതുമയുള്ളതാണ്. അതിൽ നിന്ന് എനിക്ക് ചെയ്യാൻ കഴിയുന്നു എന്ന് തോന്നുന്നത് ചൂസ് ചെയ്ത്, നല്ലതെന്ന് തോന്നുന്നത് ചൂസ് ചെയ്ത് അതിൻ്റെ ബെസ്റ്റസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ആസ് ഓഫ് നൌ നോക്കുന്നത്. അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു ഡ്രീം റോൾ അങ്ങനെയൊന്നും ഇല്ല. ഒന്നുമില്ല, ഇല്ല ഇല്ല. നമ്മളിതുവരെ കണ്ടു പരിചയിച്ചതിൽ എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിയതൊന്നുമില്ല. അങ്ങനെ കുറേ ഉണ്ട്, എല്ലാ ലാംഗ്വേജസിലും. പണ്ടത്തെ കാലം പോലെ ഇപ്പം ഉള്ളത് ആണെങ്കിലും ചിലർക്ക് കാണുമ്പോൾ ചില സീൻസ് കാണുമ്പോൾ തോന്നുന്നില്ല. അങ്ങനെയെല്ലാം പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറയുമ്പോൾ എനിക്കറിയില്ല, ചില സീൻസ് കാണുമ്പം, ചില ക്യാരക്ടേഴ്സ് കാണുമ്പോൾ, ഇല്ലെങ്കിൽ ചില മൂവിയുടെ ഭാഗമാവാൻ കഴിയാന്ന് തോന്നുന്നു. അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് ഇനിയിപ്പം അഭിനയിക്കുകയാണെങ്കിൽ എനിക്ക് ഇനി ഒരു ആക്ടറുടെ കൂടെ അഭിനയിക്കണം, എത്ര വർഷം കഴിഞ്ഞാലും വേണ്ടില്ല, എനിക്ക് ഈ ഒരു ആക്ടറുടെ കൂടെ അഭിനയിച്ച് തീരും, അങ്ങനെ ഉള്ള മനസ്സിൽ കിടക്കണ വല്ല ആക്ടറും ഉണ്ടോ? ഇപ്പൊ ഇപ്പൊ ഉള്ള ഇൻഡസ്ട്രിയിൽ ഉള്ള അതുണ്ട്. അതല്ലാതെ എനിക്ക് ഇങ്ങനെ ചെറുപ്പം മുതലേ എനിക്ക് ഇഷ്ടമുള്ള ഒരു ചെറുപ്പം മുതലേ എന്നല്ല, എനിക്ക് ഭയങ്കര അഡ്മിറേഷൻ തോന്നുന്നു വിക്രം. വിക്രം, എനിക്ക് വിക്രമിന്റെ കൂടെ അഭിനയിക്കാൻ, അത് അതൊരു ഡ്രീം ഒന്നും അങ്ങനെ ഒന്നും പറഞ്ഞില്ല, അത് കിട്ടിയ ഐ ഫീൽ ഐ എം ബ്ലെസ്ഡ്, അങ്ങനെ ഉള്ളൂ. അല്ലാതെ ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒരു ആക്ടറാണ്. അല്ലാതെ എങ്ങനെയെങ്കിലും എനിക്ക് അഭിനയിക്കണം, അതൊരു ഡ്രീം, അങ്ങനെ ഡ്രീം കണ്ടിട്ട് അത് നടന്നില്ലെങ്കിൽ പിന്നെ ഡിസപ്പോയിന്റഡ് ആവാനൊന്നും വയ്യ. അങ്ങനെ നടന്ന് ഐ ഫീൽ ഹാപ്പി ആൻഡ് ലക്കി. അതാണ് പ്രാർത്ഥിക്കുക, അങ്ങനെ ഒരു അവസരം മാറട്ടെ വിക്രത്തിന്റെ കൂടെ. മൃദുലേനെ പറ്റി പറയുകയാണെങ്കിൽ മൃദുല ഇപ്പൊ ഒരു ഡാൻസറാണ്, ഒരു ആങ്കറാണ്, ഒരു ആക്ട്രസ് ആണ്. പാട്ട് പാടോ? അയ്യോ, പാട്ട് പാടില്ല, നോക്കിയിട്ടേ ഇല്ല. പാട്ട് പഠിച്ചിട്ടുണ്ടോ? എന്നെ ആക്ച്വലി ചെറുപ്പകാലത്ത് 3 വയസ്സുള്ള സമയത്ത് എഴുത്തിനിരുത്തിയിട്ട് പാട്ട് ക്ലാസ്സിലാണ് ജോയിൻ ചെയ്യിപ്പിച്ചത്. അപ്പം ജയലക്ഷ്മി ടീച്ചർ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് വരുവാന്ന് ഞാൻ നല്ല ഗുണ്ടുമായിരുന്നു. അപ്പോൾ അവിടെയുള്ള സ്റ്റുഡൻസ് എല്ലാം പഠിക്കാതെ എന്നെ കളിപ്പിച്ചുകൊണ്ടിരിക്കും. പിന്നെ 2.5 വയസ്സാണ് എനിക്കുള്ളൂ. അതല്ലാതെ പിന്നെ പാട്ട്, അവർ പാട്ട് പഠിക്കുമ്പോൾ ഞാൻ അവിടെ സൈഡിലിരുന്ന് ഡാൻസ് കളിക്കും. ഇവരെ ക്ലാസ്സൊന്നും നടത്താനേ സമ്മതിക്കില്ല. ലാസ്റ്റ് അമ്മേനെ അച്ഛനെ വിളിപ്പിച്ചു ടീച്ചറ്, പറഞ്ഞു ഈ കുട്ടിക്ക് പാട്ടിൽ തീരെ ഇൻട്രസ്റ്റ് ഇല്ല, കുട്ടിക്ക് ഡാൻസിലാണ്, ഞാൻ തന്നെ ഡാൻസ് ടീച്ചറിനെ അറേഞ്ച് ചെയ്ത് തരാം, അവിടെ കൊണ്ടുപോയി ജോയിൻ ആക്കിക്കോളെ. അങ്ങനെയാണ് ഞാൻ ഡാൻസിന് ജോയിൻ ചെയ്യുന്നതും. പിന്നെ അങ്ങോട്ട് ഡാൻസിന്, പിന്നെ പാട്ടിൻ്റെ വഴിക്ക് പോയി. ഡാൻസ് ആയിരുന്നു ഒരു പാഷൻ അല്ലേ? അപ്പം ടീച്ചർ അത് കണ്ടുപിടിച്ചു, കൊള്ളായില്ലല്ലോ. അതെ അതെ. അപ്പം പാട്ട് സീനിലൊക്കെ ഇപ്പൊ ഇതില് ഗുജറാത്തിൽ വെച്ചിട്ട് കോസ്റ്റ്യൂം വെച്ചിട്ട്, അല്ലാതെ ചില സോങ്സ് ഉണ്ടല്ലോ നമുക്ക് മനസ്സിൽ കിടക്കണം ചില സോങ് സീക്വൻസ്. എനിക്കങ്ങനെ എനിക്കിങ്ങനെ പ്രത്യേക ജോണർ ഓഫ് പടമാണ് അല്ല പാട്ടുകളാണ് ഇഷ്ടം, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഒരു മൂഡിനനുസരിച്ച് ചിലപ്പോൾ ഭയങ്കര ഫാസ്റ്റ് നമ്പേഴ്സ്, ചിലപ്പോൾ ഭയങ്കര മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ്. ഇപ്പം ഏതാ എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ അഭിനയിച്ചതാണെങ്കിലും, ഇനിയിപ്പോൾ ഞാൻ പറയും ഇറങ്ങിയതിൽ ഏറ്റവും വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഞാനിപ്പോൾ അയാൾ ഞാൻ അല്ലേലെ നീലവാൻ മുഗിലെ എന്നുള്ള സോങ് തന്നെയാണ്. പറയുകയാണെങ്കിൽ അച്ഛൻ എന്ത് ചെയ്യണം? അച്ഛൻ മുരളീധരൻ നായർ FACTയിലെ എൻജിനീയർ ആണ്. അതെ, ഏലൂർ FACTയിൽ. അമ്മ നമ്മളെയൊക്കെ ഇങ്ങനെ നോക്കി ലതാ മേനൻ. അപ്പം അമ്മ ബ്രദർ മിഥുൻ മുരളി ചെയ്യുന്നുണ്ട് കൂട്ടത്തിൽ, അവന്റെ എഡ്യൂക്കേഷൻ നടത്തുന്നു. അച്ഛനും കോഴിക്കോടുകാരനാണ്, അമ്മ ഒറ്റപ്പാലംകാരിയാണ്. പക്ഷെ അവര് അതാണ് ഞാൻ പറയുന്നത്, എന്റെ നാട് ഞാൻ പറയും കൊച്ചിയാണ്. ഞാനിവിടെ ജനിച്ചതും വളർന്നതും ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അതാണ് ഫാമിലി, നമ്മൾ 4 പേരാണ് ഇവിടെ എറണാകുളത്ത് താമസിക്കുന്നു, കൊച്ചിയിൽ സെറ്റിൽഡ് ആണ്. നമുക്കിപ്പം ഇപ്പം മൃദുല ഇത്രയും കരിയർ ഇവിടെ വരെ ആയിട്ടുണ്ടല്ലോ, അപ്പം അതിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ഏതാണ് വെച്ച് കഴിഞ്ഞാൽ, എന്ത് പോയാലും ഇത് ഞാൻ നഷ്ടപ്പെടുത്തില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഐറ്റം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ? ഓക്കെ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല, എന്ത് പോയാലും ഇത് പോകരുത് എൻ്റെ ഫാമിലി. അതാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്തും ആണ്, എൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ്സാണ് അവർ. അപ്പോൾ
എന്താ പറയുക, എന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ സജഷൻസ് പറഞ്ഞിട്ട് അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അനിയനാണെങ്കിലും എനിക്ക് വേണ്ടുന്ന എല്ലാ ഫ്രീഡവും തന്നിട്ട്, സ്ട്രിക്റ്റ് ഫാമിലിയോ അങ്ങനെയൊന്നും അല്ല, പക്ഷേ കറക്റ്റ് ഗൈഡ് ലൈൻസ് തന്ന്, സജഷൻസ് തന്ന്, ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മളെ ഡിസിഷൻ മേക്കിംഗും എല്ലാം ഇത് ചെറുപ്പം പോലെ തന്നെ വളർത്തിക്കൊണ്ട് വരുന്ന എൻ്റെ ഫാമിലിയാണ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. അത് അങ്ങനെയാണ് ഇപ്പോൾ പറയാൻ. പിന്നെ അല്ലാതെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ഞാൻ എന്താ പറയുക, എനിക്ക് പിന്നെ അതുമാതിരി തന്നെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് എന്നറിയില്ല, ഞാൻ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം അവരെ അവരുമെല്ലാം എനിക്ക് എൽ കെ ജി മുതൽ പഠിച്ച് ഇപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള ഫ്രണ്ട്സ് വരെ എനിക്കുണ്ട്. അപ്പം എല്ലാവരും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നാണ് ആഗ്രഹം. അപ്പോൾ പ്രഷ്യസ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് ഫ്രം ദി ഗോഡ്. അപ്പോൾ മൃദുല, നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചു. അപ്പം എനിക്ക് തോന്നുന്നു ഈ പ്രേക്ഷകരോട് എന്താണ് മൃദുലക്ക് ഈ ഓണം, എന്തായാലും സ്പെഷ്യലാണ് ഈ ഓണം. അപ്പം പ്രേക്ഷകരോട് എന്താണ് പറയാം? ആദ്യം തന്നെ താങ്ക് യു, ഇറ്റ് വാസ് എ നൈസ് ഇൻ്റർവ്യൂ. ഈ ഓണത്തിന് നിങ്ങളുടെ മുന്നിൽ വരാനും നിങ്ങളോട് കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും വരുന്ന ഓണത്തിനും സെലിബ്രേഷനും അതല്ലാതെയൊക്കെ നമ്മൾക്ക് കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി വരുന്ന എല്ലാ മൂവീസും ഇറങ്ങുന്ന എല്ലാ സിനിമകളും സപ്പോർട്ട് ചെയ്യുക, എന്നെയും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.